ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് പോയപ്പോൾ അടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഒന്ന് കണ്ടോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഒരു പകുതിയിൽ നിന്ന് ആശിൻ്റെ സിസ്റ്ററും മക്കളും കയറി കാറില്ലേ. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ അധികം വ്ളോഗ്സിലും കണ്ടിട്ടുണ്ടാവും. കുറേ ആൾ ചോദിക്കലുണ്ട് ഇതാരെന്ന്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് കേട്ടോ. ഗായ്സ്, നോബാദിഷണ കൂട്ടിട്ട് ഐസ്ക്രീം എല്ലാം തിന്നാൻ പോകുന്നു ഗായ്സ്. പിന്നെ ഇതെൻ്റെ പുതിയ ബുർക്ക ഗായ്സ്, 500 ഓൺലി 500 രൂപക്ക് ഞാൻ വാങ്ങിയ ബുർക്ക. എങ്ങനെയുണ്ട് ഗായ്സ്? ഇത് നമ്മളെ ഹീറോ ഹീറോടാ ബാത്തിഷ്. ബാത്തിഷ്ക്ക് നമ്മളെ ഇന്നലത്തെ ബിരിയാണി എല്ലാം തിന്നിട്ട് എന്തായി ബാത്തിഷു? അടിപൊളിയാ. അങ്ങനെ ബാത്തിഷിനോട് മുണ്ടിക്കൊണ്ട് ചെറുപ്പറെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ടൗണിലേക്ക് എത്തി. അപ്പോൾ ടൗണിലെത്തിയിട്ടാകുമ്പോൾ ഞാൻ ഈ ബുർക്കയില് ഈ അതായത് ഈ പോകുന്ന ടൈമിൽ ഫസ്റ്റ് ഇടുന്നത് ഈ ബുർക്ക. അപ്പോൾ എനിക്ക് ഷോൾ മാച്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഷോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് നമ്മളെ ഹിന്ദിക്കാരെല്ലാം മുക്കാൻ വരുന്നില്ല. അപ്പോൾ അവരൊക്കെ ഒന്ന് എനിക്ക് ഈ കളർ ഇഷ്ടമായിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഷോൾ മാച്ചിൻ്റെ ഏകദേശം ഒരു മാച്ചിൻ്റെ ഷോളെല്ലാം കിട്ടി. അങ്ങനെ ഐസ് ബേഗിലെത്തി. എന്നിട്ട് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്ന്. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ചെയ്തത് ബാത്തിഷിൽ നിന്നാണ്. ഐസ്ക്രീമും ജ്യൂസും പലതെല്ലായിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഇതാ ഈ രണ്ട് ഐസ്ക്രീംസാണ്. ബ്രൗണി വരുന്ന ഒന്നിൽ ബ്രൗണി നട്സ്, പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം എന്തോ നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല, പേരെല്ലാം മറന്ന് കുറേ ആയിട്ട് ഈ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാമാണ് ഫസ്റ്റ് ഉണ്ടായത്. പിന്നെ രണ്ടാമത്തിൽ ബനാന, ബട്ടർസ്കോച്ച്, രണ്ട് മൂന്ന് ടൈപ്പ് ഐസ്ക്രീം മിക്സ് ആയിട്ടില്ല. പിന്നെ ചോക്കോസും കാര്യമെല്ലാം ഉണ്ടായിന്, ബ്രൗണിയും ഉണ്ടായിന്. പിന്നെ ഈ രണ്ട് ഐസ്ക്രീംസിൽ എനിക്ക് നല്ലോണം ഇഷ്ടമായത് ഈ ബനാന എല്ലാം വെച്ചിട്ടില്ല, ഈ ഒരു ഐസ്ക്രീമില്ല ഇതാണ് കേട്ടോ. അതിൽ ആ ഒരു ഐസ്ക്രീമും ചോക്ലേറ്റ്സും ബ്രൗണി എല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ ബ്രൗണി ഞാൻ ഉണ്ടാക്കലുണ്ടായിനി. പിന്നെ ഇപ്പോൾ ഈ ബേക്കിങ്ങിൻ്റെ ആ ഒരു ഫീൽഡ് വിട്ട് പിന്നെ ഉണ്ടാക്കലേ ഇല്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷം തിന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നിനി. ഇനി ഐസ്ക്രീമെല്ലാം തിന്നിട്ടില്ല അവസ്ഥയാണ് കേട്ടോ. ഫുൾ വടിച്ചെടുത്തിനി, ബാക്കിയാക്കിയിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ബാത്തിഷിന് ഫ്രൈഡ് ചിക്കൻ വാങ്ങിട്ട് ഒരു പീസ് ഫ്രൈഡ് ചിക്കൻ വാങ്ങി. ഇത് വാങ്ങുമ്പോൾ നമുക്കത് അറ്റം കൊതിയായി. ചിക്കൻ ചെറിയൊരു കഷ്ണം വരെ തുടർന്നിരുന്നില്ല. ഓന ആ ഫ്രൈഡ് ചിക്കൻ തിന്നുമ്പോൾ ശരിക്കും രണ്ടാമത് നമ്മൾക്ക് കൊതിയായി. അങ്ങനെ ഈ ഒരു സംഭവം ഓർഡർ ചെയ്ത്, ഇല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം തിന്നിട്ട് വയറെന്ന് പറഞ്ഞ് അതിലൊടുക്കാൻ ഇനി തന്നിട്ടാ. പിന്നെ ഇതും കൂടി വാങ്ങിച്ച് ഇത് ഫിനിഷ് ചെയ്ത്. ഇത് വാങ്ങിച്ചില്ല, എനിക്ക് കൊടുത്തിട്ടേയില്ല. ഓ നമുക്കത് തൊടാനേ തോന്നിട്ടാ, അതുകൊണ്ട് എനിക്ക് കൊടുത്തിട്ടാ. അപ്പോൾ ഇത്രയാന്നിട്ടാ ഈ ഒരു വ്ളോഗ്.